ഗൈസ്, അപ്പൊ ഈ പ്രൊജക്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്, നമ്മളിപ്പോ കണ്ണൂരാണുള്ളത്. നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ദിലീപ് റോയ് ആയിരുന്നു നമുക്ക് കാലത്ത് മുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ തന്നു പറഞ്ഞത് നമ്മളിവിടെ തന്നവരെ. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ റിമാൻഡ് ചെയ്തിട്ടുണ്ട് 14 ദിവസത്തേക്ക് വേണ്ടിട്ട്. നിസ്സാര ഒരു കാര്യമായിരുന്നു, പക്ഷെ ഇത് ഇത്രയും വഷളാവാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു കേസ് നമുക്ക് ആദ്യമേ അറിയാം, എം വി ഡി വണ്ടി കൊണ്ടുപോയിട്ടുണ്ടാകുന്നു, അതിനുശേഷം തിരിച്ചു കൊണ്ടുകൊടുത്തു. അപ്പോൾ അവിടെ വന്ന് പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഷെയറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ, അതിനുശേഷമാണ് രണ്ടാമത് എം വി ഡി പിടിച്ചുകൊണ്ടായെന്നാണ് ശരിക്കും എം വി ഡി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഇത് ഫൈൻ അടച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമുള്ളൂ, പക്ഷേ അനാവശ്യമായിട്ട് എന്തായാലും പറഞ്ഞേ, അനാവശ്യമായിട്ട് പൊതു അതല്ലല്ല, ഇവര് പ്രകോപിതരാവാൻ വേണ്ടിട്ട് ഒരു കാര്യം കൂടെ, എയർഹോൺ ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് ഇവര് ചൂടായത് മാലായി പോയിട്ട് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. എന്നുവെച്ചാലും ഫൈൻ അടച്ച് തീർക്കാറുന്നു. പക്ഷെ ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയതിന് കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എം വി ഡിയുടെയും പോലീസിന്റെ ഒക്കെ പേജിൽ പോയിട്ട് പക്ക തെറി വിളിച്ചോണ്ട് എന്തൊക്കെ വൃത്തികേടാണ് പറഞ്ഞോണ്ടിരിക്കണെന്ന് നമുക്കറിയില്ല. സ്നേഹമുള്ളവരാണ്, അവരെ സ്നേഹിക്കണവരാണ് കമന്റ് ചെയ്യണവരും, അതേപോലെ തന്നെ അവരുടെ ഹേറ്റേഴ്സ് ഇത് മുതലെടുക്കുന്നുണ്ട്. ദയവായിട്ട് പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ സമീപം എല്ലാവരും, അതായത് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ അവരോട് നിങ്ങൾ സ്നേഹം കൊണ്ടാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് അസഭ്യമായി പറയുന്നത്. നമ്മളെക്കാളും ഒരുപാട് കഴിവും അധ്വാനം കൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥന് ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ അവർക്ക് മാനസികമായിട്ട് ഹേർട്ടാവും, പിന്നെ പൊതുജനങ്ങൾ നോക്കുമ്പോ കുറെ ആൾക്കാർ ഒന്ന് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അവർക്ക് തന്നെ അവരോടൊരു ഒരു കോംപ്ലക്സ് ഒരു ഈഗോ വരും. അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായ മെയിൻ ഒരു കേസ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ഫൈൻ അടച്ചുവിടേണ്ട കേസായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിലാക്കാൻ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബ്രോൻ എന്തിനു പറയാളേ, അതായത് ഇത് നിലവില് ഏറ്റവും സിമ്പിളായിട്ട് സംഭവം, അതായത് ആർ ടി ഒ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ വണ്ടിയുടെ ടാക്സ് പെൻഡിങ്, അതായത് 9 കാര്യങ്ങള് ആ സൈക്കിള് വെച്ചു, ഞാൻ ഇന്ന് കാലത്ത് ആർ ടി ഒ സംസാരിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവര് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ, അവർക്ക് കംപ്ലൈന്റ്സ് വന്നതിന്റെ പുറത്തു തന്നെയാണ് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ടി സിയിൽ അവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ആരോ കംപ്ലൈന്റ് പക്കയായിട്ട് കംപ്ലൈന്റ് ഹേറ്റേഴ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, ആർ ടി ഒ അവരോടും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇവരും അതിലേറെ നല്ല രീതിയിലാണ്, കാരണം 2 ദിവസം വണ്ടി അവരുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവര് വണ്ടി കൊടുത്തയക്കുകയും ചെയ്തത്, അല്ലാണ്ട് ഞങ്ങൾ അവിടെ എത്തിക്കാന്നല്ല പറഞ്ഞു. ഇതിന്റെ ഇടയില് ആരൊക്കെയോ കേറി കളിച്ചു, അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർഹോൺ, വണ്ടിയിൽ ഇല്ലാത്ത എയർഹോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇതെന്തൊക്കെയോ വേറെ ഇതാണല്ലോ. തീർച്ചയായിട്ടും ആർ ടി ഒ ഇത് അറിഞ്ഞു ചെയ്താവില്ല, ഓരോരുത്തരും പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം വണ്ടികൾ ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇത് രണ്ടുപേരും തമ്മിൽ ഉള്ള സംസാരത്തിന്റെ ഇടയിൽ വണ്ടീനെ ഇല്ലാത്തത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇവർക്ക് തോന്നിയിട്ടുള്ള പ്രക്ഷോഭം, അല്ലെങ്കിൽ മീൻസ് പെട്ടെന്ന് മൈൻഡ് നമ്മുടെയൊക്കെ ആരെയായാലും മൈൻഡ് പെട്ടെന്ന് കഴിഞ്ഞു പോകാൻ. നമ്മളൊക്കെ വണ്ടി ഒരാവശ്യത്തിന് യൂസ് ചെയ്യുന്നു, പക്ഷെ അവരെ ലൈഫ് തന്നെ വണ്ടിയാണ്. എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, എത്ര ഹേറ്റേഴ്സ് ഉണ്ടായിക്കോട്ടെ, ശരിക്കും നമുക്ക് മീഡിയാസ്, അതായത് വെറും കേരളത്തിലത്തെ സംഭവം, കണ്ണൂര് ഒരു ചെറിയ ട്രാവലർ, രണ്ട് യാത്രക്കാർ, സാധാരണക്കാരായ രണ്ടുപേര്, അവര് പോയിട്ടുള്ള പോലെ ഇതേമാതിരി വാൻ ലൈഫില് മാസങ്ങളോളം വണ്ടിയിൽ കിടന്ന് എന്തൊക്കെ കഴിക്കണ്ടാവും എന്നുള്ളത് ഭക്ഷണം നേരെ ചോന കിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. അല്ല, അവരുടെ കംപ്ലീറ്റ് കഷ്ടപ്പാട് എനിക്കറിയാം ബ്രോ. വളർന്നു വന്നപ്പോ ഞാൻ അവരെ പരിചയപ്പെടുമ്പോ അവർക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു, അതിന് മുമ്പുള്ള എല്ലാ വീഡിയോസും നമ്മള് കാണണം. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവര് ചെയ്ത ഭാഗം ന്യായീകരിക്കല്ല, ഒരു ആർ ടി ഓഫീസിൽ പോയിട്ട് ഓഫീസേഴ്സ് സംസാരിക്കേണ്ട രീതിയിൽ ഇങ്ങനെയൊന്നുമല്ല. രണ്ടുപേരെ അവർക്ക് പരിചയമില്ല, അവർക്ക് പരിചയമില്ല, പക്ഷെ എപ്പോഴും നമ്മൾ ഒരു സമീപനം പാലിക്കേണ്ട സമയത്ത് പാലിച്ചില്ല. അത് അവർക്ക് വണ്ടിയോടുള്ള, അത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, വണ്ടിയോടുള്ള അവരുടെ ഇഷ്ടത്തിന്റെ ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഓഫീസേഴ്സിന് അത്ര അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, അവർക്ക് നിയമം പാലിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് ഇവർക്ക് ഒരു ചെറിയ ഇളവ് കൊടുക്കുമ്പോ ഇതേമാതിരി ഫൈൻ അടച്ച ഒരുപാട് ആൾക്കാർ ചോദിക്കും ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളത്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെയാണ്. അതില് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമാണ് ഒരു കാര്യം വെച്ചാൽ, ഇന്ത്യക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടേണ്ട ആളുകളെ, അല്ലെങ്കിൽ നാളെ ലോക ചരിത്രത്തില് വണ്ടിയായിട്ട് ഓടിപ്പോവാൻ കഴിവും പ്രാപ്തിയുള്ള സിംഗിൾ ഡ്രൈവ്, സിംഗിൾ മാൻ ഡ്രൈവില് ആ വണ്ടി ഓടിക്കുമ്പോ അറിയപ്പെടുന്ന വ്യക്തികളെ തളർത്തി കളയുന്ന വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ചെയ്യണതെന്ന് അറിയാം. പക്ഷെ നമ്മളിത് അവരെ പറഞ്ഞതിന്റെ പുറത്ത് നെഗറ്റീവ്സ് വരരുത്. പേജിലും എം വിയുടെ പേരിലും തെറി വിളിച്ചിട്ട് അവരെ വാശി കേട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം അവര് വിചാരിച്ച പലതരത്തിലുള്ള കാര്യങ്ങളും ആ ഒരു വണ്ടിയിൽ, അല്ലെങ്കിൽ ഓഫീസേഴ്സിനെ ഒരിക്കലും റെസ്പെക്ട് ചെയ്യണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അവര് നമുക്ക്
ആയിരത്തിൽ ഒരുത്തം പശകുണ്ടാവും. ഓക്കെ, അതിന് നമ്മള് ഒരുമിച്ചിട്ട് എല്ലാ ഓഫീസേഴ്സും ഒരേപോലെ നമ്മൾ പറയുന്നത്. അവരുടെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി കൊണ്ട് അവർ എന്തോ സംഭവിച്ചു, മാപ്പ് പറഞ്ഞ് തീർക്കാമെന്ന കേസാണെങ്കിൽ തീർക്കായിരുന്നു, പക്ഷെ എല്ലാതും കൈവിട്ട് പോയി. ലീഗലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. പക്ഷെ ജസ്റ്റിസ് ഫോർ നെപ്പോളിയൻ അതേപോലെ തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പേജിലൊക്കെ പോയിട്ടാണ് ഈ ചെറിയ കുട്ടികൾ അതേപോലെ തന്നെ പലരും കമന്റ്. മാക്സിമം നമ്മള് അത് സ്നേഹം കൊണ്ടാണ്, പക്ഷെ ഈ ഒരു സമയത്ത് ഇങ്ങനെയല്ല സ്നേഹം കാണിക്കേണ്ട. അമ്മേനെയും പെങ്ങലിനൊക്കെ വെച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടല്ല, ഭയങ്കര വലിയ വിഷയമാവും ഇത്. ഇപ്പൊ ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയാസ് ഒക്കെ നല്ല രീതിയിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഹേറ്റേഴ്സ് ചെയ്യണ കാര്യങ്ങൾക്ക് സപ്പോർട്ടേഴ്സ് ചെയ്യണ കാരണം കൊണ്ട് അനുഭവിക്കുന്നത് ആരാ? അല്ല, ഇഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ പോയിട്ട് തെറി വിളിക്കാൻ പറയുമ്പോ ഇവരെ സ്നേഹം കൊണ്ട് എല്ലാവരും പോയി വിളിക്കണം. അറിയാണ്ടോ ഈ ഇന്ത്യ ഓൾ ഇന്ത്യ കറങ്ങി വന്ന പിള്ളേരെ കൊണന്നിട്ടേക്കണത് രണ്ടുപേരെയും കൊണന്നിട്ടേക്കണത് ജയിലിൽ. ആ ഇത് വേറൊരു കാര്യം, മോഡിഫിക്കേഷന്റെ പേരിലല്ല ഇപ്പൊ അറസ്റ്റ് വന്നേക്കണത്. ഇപ്പൊ അവിടെ ആൾക്കൂട്ടം വന്നിട്ട് പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ കേസുകൾ ഫുള്ള് ഇവരുടെ മേത്തിക്കാൻ. സത്യത്തിൽ ആർടിഒ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ടാക്സ് അടച്ചാൽ ഇന്ന് 4 മണി ആവുമ്പോൾ വിടണ്ട വണ്ടി വിടണം. ഞാൻ ഇന്ന് രാവിലെ സ്റ്റാറ്റസ് ഇട്ടുണ്ടോ 4 മണിക്ക് വണ്ടി റിലീസാക്കുന്നു, അത്രയും ചെറിയൊരു വിഷയമായിരുന്നു. പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ ഒക്കെ പോയി തെറി വിളിച്ചിട്ട് അവരിന്ന് സംസാരിച്ച ഒരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, അവർ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ, എന്താണ് പിന്നെ അവിടെ ഉണ്ടായേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് അവിടെ ആകെ സീൻ ക്രിയേഷൻ ഒക്കെ ആകെ മാറി സംഭാഷണം വന്നു. മീഡിയ ഇത് പലരും എല്ലാം ലൈവായിട്ട് വീഡിയോ എടുത്തിട്ടിട്ട് മാക്സിമം ആൾക്കാരുണ്ടോ? കാരണം വെച്ചാൽ ഇതിൽ വന്നവരല്ല ഇവര് ഫാൻസ് അല്ലെങ്കിലും ഈ കൂട്ടത്തിൽ ഒരു 100 പേരിൽ ഒരാൾ ഹേറ്റർ ആയിട്ട് പോയിട്ട് കല്യാണം. ഈ ഒരു പ്രശ്നം ഇവർക്ക് വരുന്നത് ഈ കൊറോണ ടൈമിൽ 20 പേര് അവര് തന്നെ. ഞാൻ എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തരികയാണ്, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണം. അവര് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറവാണ്, അവരെ അവരെ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം അവരെങ്ങനെയാണ് പെരുമാറുന്നുള്ളത്. അപ്പൊ അവര് പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതശൈലി അവര് തീരെ പാവങ്ങളിൽ നിന്ന് അവര് വളർന്നു വന്നപ്പോ അവരെ വളർച്ച ഇഷ്ടപ്പെടാത്ത 100 കണക്കിന് ആളുകളുണ്ടാവാം, പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ അവർ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു പോയിന്റും കൂടെ പറയാം, ഈ എംവിഡിയുടെ വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്തതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. മറ്റേ പിങ്ക് പോലീസിന്റെ വണ്ടീനൊക്കെ അത്തരത്തിൽ സ്വന്തം ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട്. അതിന് ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും സ്വന്തം ബ്രാൻഡിൽ അത്തരത്തിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കുറെ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഇന്ന് നിയമത്തിലുണ്ട്. പിന്നെ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു നിയമല്ല, ഇതിപ്പോ ഫുള്ളായിട്ടുള്ള വണ്ടി അവർ പെയിന്റ് അടിച്ചു പോകുന്നു. അതിന് സാറ് 360 രൂപ അടക്കി അവർക്ക് ഡെയിലി ചെയ്ത് നിങ്ങൾ അവരെ അറിവ് ആയതുകൊണ്ടാണല്ലോ അവര് ആർടിഒ വീട്ടിൽ വന്ന വഴിക്ക് അവർ വണ്ടി ചാവി എടുത്തു കൊടുത്ത് വണ്ടി വിട്ടയച്ചത്, പിന്നെ തന്നിട്ട് വീണ്ടും വിട്ടയച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം വന്നപ്പോ അവര് മാത്രം പ്രതിയായി മാറി. ഇപ്പൊ ഒരുപാട് ആളുകൾ അവർക്ക് എഗെയിൻസ്റ്റ് പല മീഡിയകളും തിരിയുന്നുണ്ട്. ഇതൊക്കെ ഫാൻസിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ എന്തിനായാലും ഞാൻ ന്യായീകരിക്കും. അപ്പോഴുള്ള വണ്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ന്യായീകരിക്കില്ല. അവനെ ഏറ്റവും കൂടുതൽ എനിക്കറിയാം, ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു വണ്ടിയുടെ ഇഷ്ടം കൊണ്ടാണ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ദയവായിട്ട് പുതിയതായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോ, അതേപോലെ തന്നെ അവരുടെ അടുത്ത് ഇഷ്ടം ഒരു കാര്യം പറഞ്ഞോട്ടെ, ന്യായീകരിക്കല്ല വീണ്ടും വീണ്ടും പറയണം, ന്യായീകരിക്കല്ല. ഈ സിംഗിൾ മാൻ ഡ്രൈവിൽ ഇത്ര ലോങ് പോകണമെങ്കിൽ വണ്ടിനെ എത്ര സ്നേഹിക്കണം എന്നുള്ളത് നമുക്ക് ഓർത്ത് മനസ്സിലാക്കാൻ, അതെങ്കിലും മനസ്സിൽ വെച്ചിട്ട് ഉപദ്രവിക്കാണ്ട് വിടണം. അവരല്ലേ, അവരൊരിക്കലും ഒരു സെലിബ്രിറ്റി ലൈഫ് ജീവിച്ചിട്ടില്ലാത്ത ആൾക്കാരെ, കാരണം ഒരു വക്കീലിനെ ഏൽപ്പിച്ച് അവർക്ക് കാറിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വക്കീലിനെ വിട്ടാൽ മതിയായിരുന്നു. അവരെന്താ വെച്ചാൽ അവർ ആ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെന്താ ആ രീതിയിൽ അവർ സാധാരണക്കാരൻ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ അവർ ചെയ്തുള്ളൂ. അവർ ഞങ്ങൾ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ കാണാൻ ജാഡ കാണിക്കുമെന്നും ചെയ്തിട്ടില്ല. അവർ വക്കീലിനെ ഏൽപ്പിച്ചൊന്നുമല്ല, നേരിട്ട് പോയി സാറ് വിളിച്ചു ഞങ്ങൾ വരാൻ റെഡിയാണ് വന്നു സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ അതിനകത്ത് തന്നെ മനസ്സിലാക്കാം അവർ എത്രത്തോളം നിഷ്കളങ്കരാണ് ആ ഒരു പ്രശ്നത്തിൽ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എംവിഡിനെയും കേരള പോലീസിനെയും ഒന്നും പറഞ്ഞിട്ടില്ല. കേരള പോലീസിനെ നല്ലതല്ല ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരുടെ പ്രശ്നം കൊണ്ട് എല്ലാവരും അങ്ങനെ ആക്കരുത്. പിന്നെ അവർ പല വീഡിയോസിലും അവർ പറയണത് അവർക്ക് അനുഭവപ്പെടുന്ന അവരെ ഒറ്റപ്പെടുന്ന പോലെ തോന്നിയപ്പോ അവർ പറയും നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ അവർ സംസാരിക്കണേ. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ഓഫീസർ അല്ല. ചേട്ടനന്മാര് തല്ലുപിടി കഴിഞ്ഞാൽ ആ തല്ലുപിടി സമയത്ത് സ്വന്തം അനീനെ പോലും നമ്മൾ ചീത്ത പറയും. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യാത്ത കുറ്റങ്ങൾ പറയുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതായത് ഇത് വലിച്ചു വലുതാക്കാണ്ട് നോർമലായിട്ട് അവർക്ക് ഇനി ഇത് കഴിഞ്ഞാൽ അവർ വേറെ ഒരു അനാവശ്യ ഒന്നുമില്ല. ഒരു സ്ത്രീ വിഷയോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രോബ്ലം ഇല്ല. വണ്ടീനെ ഇഷ്ടപ്പെട്ടിട്ട് സംസാരിച്ചിപ്പൊ പറയണ 9 കേസുകള് പൊതുമുതൽ നശിപ്പിച്ചു. അത് നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ്, കമ്പ്യൂട്ടറിന്റെ മോണിറ്ററാണ് ഇവര് പറയണത്. അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് അത് മാത്രല്ല ആൾക്കാരെ കൂട്ടി പിന്നെ വണ്ടിയുടെ ബാക്കിൽ സൈക്കിൾ വെച്ചു, കളറ് പിന്നെ കൂൾ ഫിലിം അടിച്ചു, അങ്ങനത്തെ ചെറിയ ചെറിയ പോരായ്മ പ്രശ്നങ്ങൾ മാത്രമാണ്. ഇതൊക്കെ നിസാരമായിട്ട് നമുക്ക് ലീഗലി മൂവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ദയവിത് നിങ്ങൾ ഇത് വലിയൊരു ഇതില് ഗതാഗത മന്ത്രി ഇടപെട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യം, ഇതിന് വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം, എന്താണ് നടന്നതെന്നുള്ള വ്യക്തമായിട്ട് അന്വേഷണം. നമ്മുടെ 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 റൂളിംഗ് ഏരിയ ആരും മോശക്കാരല്ല, നല്ലൊരു നല്ല രീതിയിൽ തന്നെ ഇതിന്റെ സപ്പോർട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നത്. എല്ലാവരും അകത്തുനിന്ന് സപ്പോർട്ട് ഉണ്ട് കേട്ടോ, നമ്മൾ രാവിലെ മുതൽ വിളിക്കാത്ത ആൾക്കാരില്ല, എല്ലാവരും നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ഇതിൽ മീഡിയാസ് ഇടപെട്ടതിന് ശേഷമാണ് ഇത്ര വലിയൊരു വിഷയമായി മാറിയത്. ഭയങ്കരമായിട്ട് എന്താ സംഭവം ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അല്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നാളെ ഇറക്കാൻ പറ്റും, നാളെ മാക്സിമം നാളെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കും. അപ്പൊ എന്തായാലും നാളെ ഇറക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് ഫാൻസ് ആയിട്ടുള്ള മക്കൾ, ഫാൻസ് ആയിട്ടുള്ള നിങ്ങള് ദയവ് ചെയ്ത് ജസ്റ്റിസ് ഈ പുളിച്ചിട്ട് അതിന് ജസ്റ്റിസ് ഇത് അനാവശ്യമായിട്ടുള്ള ഈ വാക്കുകൾ ഉപയോഗിക്കില്ല, നിങ്ങളുടെ ജീവിതത്തിന് ഉപയോഗിക്കില്ല, അത് മോശമായിട്ട് പോലീസുകാരുടെ ഭാര്യമാരും ഉപയോഗിക്കരുത്. കാരണം വരും തലമുറയാണ്, വരും തലമുറ ഒരിക്കലും 99+ സ്റ്റോറി മെൻഷൻസ് ആണെന്ന് ഇൻസ്റ്റാഗ്രാമില് എല്ലാം പോലീസുകാരെ തേറി വിളിച്ചിട്ട്. അതായത് ഇത് ഭയങ്കരമായിട്ട് പ്രശ്നം വഷളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ തന്നെ അവർക്ക് വേണ്ടിട്ട് അവരെ ജസ്റ്റിസിന് വേണ്ടി നമ്മൾ അവരെ ന്യായം നമ്മൾ സംസാരിക്കാൻ പോകുമ്പോ അവർ വീഡിയോസ് വെറുതെ ഇങ്ങനെ തെറി വിളിക്കില്ലല്ല, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും വ്യക്തമായിട്ട് ചെയ്യണുണ്ട്. നിങ്ങളൊരു പോസ്റ്റ് ജസ്റ്റിസ് ഫോർ നെപ്പോളിയൻ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, അത് തന്നെ നിങ്ങളുടെ ഒരു ആശയം മാത്രമാണ്. നിങ്ങള് അത് പ്രതിഷേധിക്കുന്ന തുല്യമാണ്. അത് നിങ്ങൾ ഈ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത്. നമ്മുടെ വീട്ടിലുണ്ട് ഈ പറയുന്ന അച്ഛനമ്മമാര്. ഇപ്പോഴത്തെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രശ്നമില്ലാത്ത രീതിയിൽ പുറത്തിറക്കണം, അവർക്ക് വേറൊരു കാര്യങ്ങളൊക്കെ പോകാനുള്ളതാണ്. അതേപോലെ തന്നെ ആ വണ്ടിയും ഇതേപോലെ തന്നെ നമുക്ക് പുറത്തിറക്കണം. അപ്പൊ അതിന്റേതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ 350 രൂപയുള്ള വൈറ്റിന്ന് ബ്ലാക്ക് ആക്കിയാൽ ആ ഒരു ഫൈനായിട്ട് ഇതിലടക്കേണ്ടത് ആ നിസ്സാര കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഒരു കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ലീഗലായിട്ട് ചെയ്യുന്നുണ്ട്. വേൾഡ് ടൂർ പോവാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ FIR ഇട്ട് അവരെ വേൾഡ് ടൂറിന് ഇല്ല, കേരളം വിട്ടു പോകാൻ ദയവായിട്ട് അവരുടെ അവരെ ഫ്യൂച്ചർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് 4 മണിക്ക് വണ്ടി ഇതാക്കുന്നു പറഞ്ഞാണ്. പക്ഷെ നമുക്ക് ആ ഒരു കയ്യിന്ന് വിട്ടുപോയി എന്ന് തോന്നിയപ്പോഴാണ് നേരെ നമ്മൾ ഇതിങ്ങേക്കൊക്കെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇയാൾ ആ ഒരു ബാങ്കിൽ നിന്ന് ഞങ്ങൾ പിടിച്ചോണ്ടത് ഇന്ന് ഇവിടെ വന്നിട്ട് എല്ലാം ശരിയാക്കാന്ന് ചോദിച്ചു. പക്ഷെ അപ്പോഴേക്കും എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തെ പരിചയമുള്ളതാ അവരെ. അത് മാത്രല്ല സാറിപ്പം ആകെ മാനസികമായിട്ട് നല്ല ആളുടെ മുഖം കണ്ടാൽ സത്യം പറയാലോ. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചോദിക്കാത്തത് രാവിലെ 9 മുതൽ കണ്ണൂര് വന്നിരിക്കണ സാറ് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ സംസാരിക്കാൻ സാറിന് വാക്കുപോലും കിട്ടുന്നില്ല. ആ ഒരു ലെവലിലാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ ദിലീപ്. സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിൽ സ്റ്റേജ് മാറും, അതിനടച്ച് പ്രശ്നം നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യൻ നിയമകളകൾ ഒരുപാടുണ്ട്. നമ്മൾ ഓഫീസേഴ്സിനോട് എപ്പോഴും ഇതൊരു ഞാൻ ഇത് സത്യത്തില് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇതൊരു നിയമത്തിന് അതിന്റേതായ വഴികളുണ്ട്. അനാവശ്യം സംസാരിക്കരുത്. അത് എപ്പോഴും എന്തിന് നയമുണ്ട്? ഓഫീസേഴ്സ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേറൊരാളുണ്ട്, അതിനെല്ലാം ഉണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് എന്താ അബദ്ധം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം കൊല്ലങ്ങളോളം അച്ഛന്റെ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ കേരളം നമ്മളത് സംസാരിക്കുമ്പോൾ അവർക്ക് അതിന്റേതായിട്ടുള്ള അവര് പ്രാക്ടീസ് ഇല്ല സാറ്. അവർക്ക് ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. അതാണ് സത്യം. അവർക്ക് അറിയില്ല. ഇതിപ്പോ ഇനി അവര് ഇനി അവര് ഇറങ്ങി വന്നിട്ടില്ലാതെ അവര് നന്നായിട്ടല്ലാതെ ഒരിക്കലും മോശമായിട്ട് സാറെ. ഇനിയിപ്പോ അവർ ഇറങ്ങി വന്നാൽ തന്നെ അവരെന്താ പറയാൻ പോകുന്നത്? സത്യമായിട്ടും സാറേ എനിക്കിത് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും അറിയില്ലെന്നല്ലോ ഒന്ന് പറയുള്ളൂ. അതായത് ആരും വിചാരിച്ചിട്ടില്ല പുള്ളി അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്ര വലിയൊരു ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ചതാ. ഒരു സെക്കൻഡിന്റെ ഒരു സംഭവിച്ചതാണ്. അത് ആ വണ്ടിയുടെ ഞാൻ പറഞ്ഞ വണ്ടിയിൽ അവര് ജീവിക്കാണ്. അവരുടെ ജീവിതമാണ് വണ്ടി. അതായത് എന്റെ വീട്ടിൽ വന്ന പോലെ അവര് റൂമിൽ എടുക്കില്ല ആ വണ്ടിയിൽ അവര്. അതത്ര മതി. അതപ്പോ അത്തരത്തിലുള്ള ഒരു ഇമോഷനിൽ അവർ ചൂടായില്ല. അറിയുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മളിപ്പോ അവിടുന്ന് അവര് എബിനി ലിബിനിക്ക് അറിയാന്ന് അറിഞ്ഞ അടുത്ത സെക്കൻഡിൽ നമ്മളവിടെ വണ്ടി എടുക്കുമ്പോ നമ്മളിതൊരു അവര് നമ്മളിവിടെ വന്നപ്പോഴേക്കും അവരെ ഇറക്കി വിടുന്ന പ്രതീക്ഷയിൽ വന്നല്ല ഞങ്ങൾക്ക് പവർ നമുക്കില്ല. ഞങ്ങൾ കുറെ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അപ്ലിക്കേഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. ഞങ്ങൾ അവരെ ഇറക്കിയിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇടാനുള്ള ഒരു മൂഡിൽ വന്നേ.
ഭയങ്കരമായിട്ട് കുഴപ്പമൊന്നുമില്ല, നാളെ എല്ലാ കാര്യങ്ങളും സെറ്റാകും. ദയവായി ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കുക. ഒരു വണ്ടിക്ക് ജയിലിൽ പോയിട്ടുള്ളത് അല്ല, ഒരിക്കലും വേറെ ഒരു കേസോ കൊലക്കേസോ കാര്യങ്ങളോ ഒന്നല്ല, ഇതിനൊക്കെ ഒരുപാട് പഴുതുകളുണ്ട്. പക്ഷെ അത് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു രീതിക്ക് നല്ല രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടാ. അപ്പൊ എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ള തന്നെ അവരുടെ അടുത്ത ട്രാവലിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ വിടും. മോശം ഉപയോഗിക്കാണ്ട് എത്രയാണ് പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് അവർ ഇറങ്ങി വന്ന അവരുടെ ചാനൽ അവര് കാര്യങ്ങളെല്ലാം എല്ലാം വ്യക്തമായിട്ട് പറയാം. അതുവരെ എല്ലാവരും ഇനി ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ FIR ഫയൽ ചെയ്തുകൊണ്ട് നാളെ നമുക്കൊരു വക്കീലിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. വക്കീലിന്റെ ഒരു സിറ്റിംഗ് കഴിഞ്ഞു, അപ്പം നമ്മള് ചെറിയ ഒരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നാളെ മിക്കവാറും ജാമ്യം കിട്ടിയേക്കും എന്നാണ് പറയുന്നത്. രണ്ട് അത് ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരും ടെൻഷനും കാര്യങ്ങളും വേണ്ട, ഇവിടെ പോയി നിങ്ങൾ തരും കാര്യങ്ങളൊന്നും ഒന്നും വിളിക്കണ്ട. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ ചാനലിൽ കൂടി ഇവരെന്നെ അറിയിക്കും. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോ കണ്ണൂരിൽ നിന്ന് നേരെ തൃശ്ശൂർക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.